ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈശാനീസുകളിൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ പ്രഗ്നൻസി ജേർണിനെ കുറിച്ചിട്ട് പറയാനാണ്. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുണ്ട്. അപ്പൊ അതിന് ശരിയായ പ്ലാറ്റ്ഫോം എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ തന്നെയാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിലൂടെ നന്ദി പറയാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ലാസ്റ്റ് വീഡിയോ ആണ് മൈ ഡെലിവറി ബാഗ് എന്ന് പറയുന്ന വീഡിയോ. ആ വീഡിയോ ചെയ്തിട്ട് പോയ ആള് പിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടതും ഇല്ല, വീഡിയോ ചെയ്തതും ഇല്ല അല്ലേ. വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ സിറ്റുവേഷൻസ് ശരിയാവാത്ത കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ട് പോയത്. അപ്പോ എന്റെ ഡെലിവറി കഴിഞ്ഞു. സിസേറിയൻ ആയിരുന്നു, മെയിൽ ബേബിയാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിതയ്ക്ക് മെയിൽ ബേബി തന്നെ ജനിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ മെയിൽ ബേബിയാണ് ജനിച്ചത്. മോൻ സുഖമായിരിക്കുന്നു. മോനിപ്പോ 2 മാസം സമയങ്ങളാവാനായി. മോന്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തായിട്ട് വരാം. മോനെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ചെറിയ കുഞ്ഞായ കൊണ്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ മോനെ കാണിച്ചു തരാം. പിന്നെന്ന് വെച്ചാൽ എന്റെ പ്രഗ്നൻസി ജേർണിയെ കുറിച്ചിട്ട് പറയാനാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, ചേച്ചി എന്താണ് ട്രാജഡി എന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ ഹാപ്പി മൂഡിലാണ് ഉള്ളത്. അപ്പൊ എന്തിനാണ് ട്രാജഡി കുറിച്ചിട്ട് ഇപ്പൊ പറയുന്നത്? ഇനി അടുത്ത വീഡിയോയില് എന്തേലും ഒരു ദിവസം വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് ട്രാജഡി എന്താണെന്ന്. അത് ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്നുണ്ട്, പറയാം. എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരും എന്റെ ഫാമിലിയായിട്ട് കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ആ ട്രാജഡിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കണ്ട. പിന്നെ ഞാനിപ്പോ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് നന്ദി പറച്ചില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ എന്റെ 3 മന്ത്സ് പ്രഗ്നൻസി ഇരിക്കുമ്പോഴാണ് എന്റെ ലൈഫിൽ ആ ഒരു ട്രാജഡി സംഭവിക്കുന്നത്. ആ ട്രാജഡി സംഭവിച്ചാൽ ശേഷം എന്താണ് എന്റെ ലൈഫിൽ നടന്നതെന്ന് കുറെ പേര് അറിയാണ്ട് പോയിട്ടുണ്ടാവാ. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കൂർഗിലാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് നന്ദി പറയാനുള്ളത് എന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ കൈപ്പിടിച്ച് കൂടെ നടത്തിയത് ഹസ്ബൻഡിന്റെ ബ്രദറും വൈഫും ആണ്. ഏട്ടനും ചേച്ചിയോട് ഒരുപാട് നന്ദി പറയുന്നു. എന്റെ എല്ലാ കാര്യത്തിലും എന്റെ കൂടെ തന്നെ നിന്നു, ഇന്നും എന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി ഞാൻ അവരോട് പറയുന്നു. സെക്കൻഡ് നന്ദി പറയാനുള്ളത് എന്റെ ഫാമിലിയാണ്, എന്റെ അമ്മയും അച്ഛനും ബ്രദറാണ്. അവരും ഇതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, എല്ലാ കാര്യത്തിലും എന്റെ കൂടെ തന്നെ നിന്നു. അപ്പൊ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ തേർഡ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് എല്ലാവരും എന്നെ വിളിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഹസ്ബൻഡിന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകൾ, അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരണം വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് എന്റെ യൂട്യൂബ് ചാനലിനെ ഫേമസ് ചെയ്യണം, അതിന് നിങ്ങൾ എന്താ പറയുക എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അത് കൂടാണ്ട് എനിക്ക് ചെയ്തു തന്നത് ഒരു വലിയ എമൗണ്ട് ക്യാഷ്, ഹ്യൂജ് എമൗണ്ട് ക്യാഷ് ആണ്, അത് പറയാൻ വയ്ക്കാൻ വയ്യ. ഒരു ഹ്യൂജ് എമൗണ്ട് ക്യാഷ് അവർ എനിക്ക് റെഡിയാക്കി തന്നു. ആ ക്യാഷ് ഞാൻ ഇന്നും സേഫ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ ഞാൻ യൂസ് ചെയ്യും. ചില അവര് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് എനിക്ക് എന്റെ ഒരു മെന്റലിയും ഇത് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്തു തന്ന ഒരു സഹായമാണ്. അപ്പൊ അവരെ ഓരോരാളോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതിലെനിക്ക് ഒരു 3-4 പേരും ആ ഗ്രൂപ്പിൽ അറിയുന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും കാണിച്ച ഒരു വലിയ മനസ്സിന് ഒരുപാട് നന്ദി. എല്ലാവരും ചെയ്തു തന്നത് വലിയൊരു സഹായം തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ഡിഗ്രിക്ക് പഠിച്ച കുട്ടികൾ ഇന്നും കൂടി എന്നെ വിളിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യാറുണ്ട്. അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ ഫാമിലി, ഹസ്ബൻഡിന്റെ ഫാമിലി ആയിരിക്കട്ടെ, അച്ഛന്റെ ഫാമിലി, അമ്മേന്റെ ഫാമിലി, എല്ലാവരും എന്താ പറയാ ഈ നാട്ടുകാർ അടക്കം എന്റെ കൂടെ തന്നെ നിന്നു. പിന്നെ എന്റെ അയൽവാസികള് അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയണം. എന്നും എന്നെ വിളിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യും. എന്റെ ഓപ്പോസിറ്റിൽ വീട്ടിലിരിക്കുന്ന ബ്രദറും അവരെ വൈഫും അവരെന്നെ സ്വന്തം സിസ്റ്റർ പോലെ തന്നെയാണ് കാണുന്നത്. വിളിച്ച് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അപ്പൊ വെച്ചിട്ട് ഇതൊരു ബ്ലെസ്സിങ്സ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കും. എനിക്കിപ്പോ ലൈഫിൽ വലിയൊരു സംഭവം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടെ കുറെ ആൾക്കാരെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാര് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ട് ഒരു പ്രഗ്നൻസി ടൈം കഴിഞ്ഞ് പോകുന്നു. പിന്നെ എന്നോ എന്താ പറയാ നമ്മളെ കെയർ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് എന്നും നമ്മളെ തോന്നല് നമുക്ക് തോന്നും അന്ന് നമ്മളെ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ കുറെ ആള് എന്നെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടല്ലേ, അപ്പൊ അത് തന്നെയാണ് വലിയൊരു ബ്ലെസ്സിങ്സ്. എന്നെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പൊ എന്ന് വെച്ചാൽ എന്റെ ഈ നാട്ടുകാരാവാ, എനിക്ക് കൂർഗിലിരിക്കുന്ന എന്റെ നാട്ടുകാരായിട്ടുണ്ടെങ്കിലും എന്റെ അവിടുത്തെ ആൾക്കാർ എല്ലാ ആൾക്കാരും എന്താ പറയാ എന്റെ കാര്യങ്ങൾ അറിയുന്ന എല്ലാരും എന്നെ കുറിച്ചിട്ട് ഒക്കെ നല്ലതേ വരട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് അവരെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മുന്നോട്ടുള്ള ജേർണി എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്നും ഞങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചർ ചിന്തിക്കാൻ പാടില്ല.
ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എവിടെ എത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്തെങ്കിലും കുറേ എല്ലാവരോടും നന്ദി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് പറയാൻ ശരിയായ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെയെന്ന് തോന്നി. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. ആ ഫ്രണ്ട്സുകളും കൂടി എന്നെ കട്ടക്ക് എന്റെ കൂടെ നിന്നു. കട്ടക്ക് എന്ന് വെച്ചാൽ കട്ടക്ക് നിന്നു. സംഭവിച്ചത് എന്തേ സംഭവിക്കട്ടെ, എന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക്. ആ വാക്ക് എന്താ പറയാ, കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അത് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് സ്വന്തം അനുഭവത്തിലൂടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ ആ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ എല്ലാ സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കൂടെ നിൽക്കാണ്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കൂടെ നിന്ന ആൾക്കാർക്ക്, കൂടെ നിൽക്കാണ്ട് പോയ ആൾക്കാർക്കു ആരോടും നിനക്ക് വിഷമോ ഇതൊന്നുമില്ല. എന്റെ കൂടെ നിന്നാലും നിന്നിട്ടില്ലെങ്കിലും എല്ലാവർക്കും നന്ദി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അവർ കൂടെ നിൽക്കാത്ത കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു, കൂടെ നിന്ന കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ എന്തായാലും എല്ലാവരോടും നന്ദി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും നന്ദി പറയാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ കുറെ ദിവസങ്ങളായി വീഡിയോകൾ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിക്കൊണ്ട് ചെയ്യാത്തത്. ഇനി അടുത്ത് കുക്കിംഗ് വീഡിയോസ് ഒക്കെ പോവാ. ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈഫ് ഇവിടെ തന്നെ നിർത്തി പോകണമെന്നില്ല, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണ്ടേ. എനിക്ക് എന്റെ വീഡിയോസ് ചെയ്തേ പറ്റൂ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ യൂട്യൂബ് എന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിനെ കൂടെ കൊണ്ടേ പറ്റൂ. ഇനി ഇനി തളർന്ന സൈഡിൽ നിൽക്കുന്നില്ല. എന്തെങ്കിലും വീഡിയോസ് ചെയ്യാം, ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യണം എന്നുള്ള വിചാരിച്ചിട്ടുണ്ടായ ഒരാളാണ് ഞാൻ. പിന്നെ നല്ല സ്റ്റോപ്പായി പോയി. അതേ പറഞ്ഞ നേരത്തെ ഒരു സിറ്റുവേഷൻ സ്പോട്ടേ എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് മറക്കാം, മറക്കാൻ ശ്രമിക്കാം. മറക്കാൻ പറ്റില്ല എന്നെങ്കിലും മറക്കണം. കാരണം വെച്ചാൽ മറന്നിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലൈഫിന്റെ ഇനിയും കുറെ ജീവിക്കാനുണ്ട്. അപ്പൊ ജീവിച്ച് തീർത്തേ പറ്റൂ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. അപ്പോ നിങ്ങൾ ഇതുവരെ എനിക്ക് കാണിച്ച ഈ സപ്പോർട്ട്സ് ഇതുപോലെ തന്നെ മുന്നോട്ട് കാണിക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.